السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീത് എന്ന പരിപാടിയിലേക്ക് സസന്തോഷം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന ഷറ്റൻ നാസി ദുൽ വജ്ഹൈൻ അല്ലദീ യഅതീ ഹാഉലാഇ ബിവജ്ഹിൻ വഹാഉലാഇ ബിവജ്ഹിൻ. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടു എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞ് നബി പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടത്? ഇന്ന ഷറ്റൻ നാസി, തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ ദുൽ വജ്ഹൈനി, ഇരട്ട മുഖമുള്ളവരാകുന്നു, ദ്വിമുഖമുള്ളവരാണ്. അല്ലദീ യഅതീ ഹാഉലാഇ ബിവജ്ഹിൻ, ഇവരുടെ അടുത്ത് ഒരു മുഖത്തോടെയും, വഹാഉലാഇ ബിവജ്ഹിൻ, അവരുടെ അടുത്ത് മറ്റൊരു മുഖവുമായി ചെല്ലുന്നവരാണവർ. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഒന്നിച്ച് സമൂഹത്തിൽ കശപിശയില്ലാതെ, സംഘർഷമില്ലാതെ, സംഘട്ടനമില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, അകൽച്ചയില്ലാതെ, ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. ആ നിലയിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. മനുഷ്യർ പല സ്വഭാവക്കാരാണ്, പല തരക്കാരാണ്. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്, നന്മയിൽ ജീവിക്കുന്നവരുണ്ട്, നന്മയുടെ വശത്ത് മാത്രം നിലകൊള്ളുന്നവരുണ്ട്, എല്ലാം കൂടി കൂട്ടിക്കലർത്തി നിലകൊള്ളുന്നവരുണ്ട്. ഇങ്ങനെ പലരുമുണ്ട് മനുഷ്യരിൽ. അവരുടെ സ്വഭാവത്തിലുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ സമീപനമോ മറ്റൊരാൾക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൽ അടിയുറച്ച് നീങ്ങുന്നവരുണ്ട്. അതേസമയം ആർക്കെന്ത് സംഭവിച്ചാലും സമൂഹത്തിൽ എന്ത് ഛിദ്രതയും ഭിന്നിപ്പും കലാപവും കലുഷിതമായ സാഹചര്യമുണ്ടായാലും ശരി, ഞാൻ എന്ത് വിചാരിക്കുന്നുവോ അതേ നടക്കൂ, ഞാൻ പറയുന്നതേ ഉണ്ടാവൂ എന്നുള്ള മനോഭാവത്തോടുകൂടി മനസ്സ് ദുഷിച്ച മനസ്സുമായി സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരും ഏറെയുണ്ട്. ഇതിൽ ഏത് ഗണത്തിൽ പെടണം ഒരു വിശ്വാസി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാൻ നിമിത്തം മറ്റൊരാൾക്ക് എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമീപനം കൊണ്ടോ ഇടപഴകൽ കൊണ്ടോ ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കണം എന്ന് മനസാ വാചാ കർമ്മണ ആഗ്രഹിക്കൽ തന്നെയാണ് നന്മയുടെ വശം. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്, ഒരു ദുഷിച്ച സ്വഭാവത്തെക്കുറിച്ചാണ് ഈ ഹദീത്തിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത്. അവരെ സാധാരണ സമൂഹത്തിൽ രണ്ടു മുഖത്തിൻ്റെ ആൾക്കാർ, ഇരുമുഖമുള്ളവർ, ഉദ്യമുഖത്തിൻ്റെ ആൾക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളതാണ്. അതുതന്നെയാണ് പ്രവാചകൻ ഇവിടെ ദുൽവജ്ഹൈൻ എന്ന് പറഞ്ഞത്. ഇരട്ട മുഖമുള്ളവരാണ്. അവരെ പറ്റി പ്രയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം. ഇന്ന ഷറന്നാസി എന്നാണ്, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവരെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയോഗം. അപ്പം ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കുവാനും അവർക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുവാനും പരമാവധി ആ ഫിത്തന പ്രചരിപ്പിക്കുവാനും, അത് ചിലപ്പോൾ വ്യക്തികൾ തമ്മിലാകാം, സമൂഹങ്ങൾ തമ്മിലാകാം, സംഘടനകൾ തമ്മിലാകാം, പ്രസ്ഥാനങ്ങൾ തമ്മിലാകാം, അങ്ങനെ തമ്മിൽ തെറ്റിക്കാനും ഫിത്നയുടെ കെട്ടഴിച്ചു വിടുവാനും വേണ്ടി ഇരട്ട മുഖവുമായി നടക്കുന്നവരെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അവരുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഈ വേഗം നടക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അത്തരം കാര്യങ്ങൾ, ഫിത്നകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, ദ്വിമുഖവുമായി നടക്കുക,
അവരെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അവർ ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവരാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അത് അമ്മാർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അതിൽ നമുക്ക് കാണാം, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയ കാന ലഹു യൗമൽ ഖിയാമത്തിൽ ലിസാനാനി മിന്നാർ എന്നാണ്. നഊദു ബില്ലാ, എത്ര ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. വെറുതെ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളിലും മൗനം പാലിക്കുന്നവരെ സംബന്ധിച്ച് അയാൾ ഗർവുള്ള ആളാണ്, മിണ്ടാത്ത ആളാണ് എന്നൊക്കെ നമ്മൾ സാധാരണ വിലയിരുത്താറുണ്ട്. പലപ്പോഴും പല സംസാരങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാര്യം അവിടെയും ചിലപ്പോൾ മൗനം പാലിക്കുന്നത് തൻ്റെ സൂക്ഷ്മതയായിരിക്കാം എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഉണ്ടായാൽ എത്രയോ നമ്മൾ നന്നാകുമായിരുന്നു. എന്താ ഇവിടെ പറഞ്ഞത്? ആർക്കെങ്കിലും ഇഹലോകത്ത് വെച്ച് രണ്ട് മുഖമുണ്ടായാൽ, ദ്വിമുഖ സ്വഭാവം ഇഹലോകത്ത് കാണിച്ചാൽ അവൻ അവസാന നാളിൽ തീ കൊണ്ടുള്ള അഗ്നിയാലുള്ള രണ്ട് നാക്കുകൾ ഉണ്ടായിരിക്കുമെന്നാണ് റസൂൽ താക്കീത് ചെയ്തത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇങ്ങനെ ഇരട്ട മുഖവുമായി നടന്ന് മനുഷ്യരെ തമ്മിൽ തെറ്റിച്ച് പരദൂഷണം പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഖബറിൽ പോലും രക്ഷയുണ്ടാവില്ല. അവർക്ക് പരലോക ജീവിതത്തിലേക്കുള്ള കവാടമായ ഖബറിൽ വെച്ച് അവസാന നാളിന് മുമ്പ് തന്നെ ശിക്ഷ ലഭിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ അറിയാത്തവരല്ല നമ്മളൊന്നും, കേൾക്കാത്തവരല്ല നമ്മളൊന്നും, വായിക്കാത്തവരല്ല നമ്മളൊന്നും, പറഞ്ഞു കൊടുക്കാത്തവരല്ല നമ്മളൊന്നും. പറഞ്ഞു കൊടുക്കുന്നവർ തന്നെ, കേൾക്കുന്നവർ തന്നെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു പിശുക്കും അക്കാര്യത്തിൽ കാണിക്കുന്നില്ല. ഒരു നല്ല കാര്യം പ്രചരിപ്പിക്കാൻ, ഒരു നല്ല വശം പ്രചരിപ്പിക്കാൻ ആർക്കും സന്മനസ്സില്ല, നേരമില്ല. മറിച്ച് ഇത്തരം കാര്യങ്ങൾ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയാണ് എല്ലാം. ഒരു നന്മയും പലപ്പോഴും കാണാറില്ല, നന്മകളെ കാണാറില്ല. എന്ത് തിന്മകളുണ്ടെന്ന് ചുഴിഞ്ഞന്വേഷിച്ച് നടന്ന് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഫിത്നകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ ഹദീസ് നമ്മൾ പറയുകയും ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറുകൾക്കരികിലൂടെ നടന്നു പോവുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയ കുറ്റത്തിന് വേണ്ടിയൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരാൾ മൂത്രിച്ചാൽ ശരിക്കും വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. അടുത്ത വ്യക്തി മറ്റുള്ളവർക്കിടയിൽ പരദൂഷണവും കൊണ്ട് നടന്നിരുന്ന ആളാണ്. നോക്കുക നമ്മൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു കാരണവശാലും നമ്മളുടെ ഇത്തരം ചെയ്തികൾ നിമിത്തം വ്യക്തികൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ അയൽപ്പക്കക്കാർ തമ്മിലോ സമൂഹങ്ങൾ തമ്മിലോ സമുദായങ്ങൾ തമ്മിലോ സംഘടനകൾ തമ്മിലോ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുറപ്പ് വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മതപ്രബോധന രംഗത്ത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതിനെക്കുറിച്ചല്ല ഈ പരാമർശിക്കുന്നത്, മറിച്ച് വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇകഴ്ത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഞങ്ങളാണ് മെച്ചപ്പെട്ടവരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരം നയനിലപാടുകൾ സ്വീകരിക്കുന്നത് ആപൽക്കരമാണ്, ഇഹപര നാശത്തിന് വഴിയൊരുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം പ്രവാചക വചനങ്ങളും സന്ദേശങ്ങളും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.